സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്ന ഏത് വിഷയം വരുമ്പോഴും സ്ത്രീകൾ ഇരയാക്കപ്പെടുന്ന ഏത് വിഷയം വരുമ്പോഴും നമ്മുടെ ക്യാമറ കണ്ണുകൾ തിരിഞ്ഞിരിക്കുന്നത് ചോദ്യത്തിന്റെ മൈക്ക് നീണ്ടു പോകുന്നതൊക്കെ പെൺകുട്ടികളുടെ അടുത്താണ് എന്തുകൊണ്ട് നിനക്കത് സാധിച്ചില്ല അപ്പുറത്തൊരു ഉണ്ടല്ലോ എന്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾ അവിടേക്ക് നീളുന്നില്ല ഒറ്റ ഉദാഹരണം നിനക്ക് എന്തുകൊണ്ട് സ്ത്രീധനം കൊടുത്ത് വിവാഹം ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോൾഡായി പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളടുത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതേ ചോദ്യം വിവാഹ വിവാഹം എന്ന് പറയുന്നേ ഒരു ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോകുന്ന പുരുഷനുണ്ടല്ലോ ആൺകുട്ടി അവനോട് തിരിഞ്ഞിട്ട് നാണില്ലേടോ എന്ന് ചോദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് വിവാഹം ഒരാൾ മാത്രം ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റോ ഒരു എഗ്രിമെന്റോ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റോ അല്ല അപ്പുറത്തൊരാളുണ്ട് ചോദ്യം നമ്മുടേത് അവിടേക്ക് നീളാറില്ല നമ്മുടെ ഫോക്കസുകൾ അവിടേക്ക് നീളാറില്ല എന്നിടത്താണ് തുടങ്ങുന്നത് ഒന്നാമതായിക്കൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അഥവാ സ്ത്രീധനം പോലെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ജനറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പെട്ടെന്ന് കൈ എഴുങ്ങാൻ എളുപ്പമുള്ള ഒരു വിഷയമാണിത് അത് നിഷാദ് അവതാരകൻ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്കും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഇത് സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല എല്ലാവരിലേക്കും പടർന്നതുകൊണ്ടും എല്ലാവരും അതിൽ പാർട്ടായതുകൊണ്ടും മാത്രം സംഭവിക്കുന്ന ഒരു ക്രൈമാണ് എന്നാൽ അതൊരു ക്രൈമ് പോലും അല്ല എന്ന് നോർമലൈസ് ചെയ്ത് കാണുന്ന ഇതൊക്കെ ഇതിന്റെ ശീലത്തിന്റെ ഭാഗങ്ങളല്ലേ ജീവിതശൈലിയുടെ ഭാഗങ്ങളല്ലേ എന്ന് നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്നാൽ നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് വേറെയും കുറെ ബേസിക് കാര്യങ്ങളിൽ നിന്നാണ് എന്നെനിക്ക് തോന്നാറുണ്ട് ഈ പറഞ്ഞ പോലെ കുറെ ജനറൽ സ്റ്റേറ്റ്മെന്റ് മുന്നിലേക്ക് വെക്കുകയും കൈ കഴുകി ഇറങ്ങുകയും ചെയ്യുക എന്നതല്ല എങ്ങനെയാണ് ഇതില്ലാതാക്കാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ നിയമത്തിൻ്റെ തന്നെ ആമുഖത്തിൽ പറഞ്ഞത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് ഓർമ്മിപ്പിച്ചതാണ് ഇങ്ങനൊരു നിയമം ഉണ്ടായാൽ തന്നെ ഏത് നിയമവും ആയിക്കൊള്ളട്ടെ സമൂഹം പൂർണമായും ആ നിയമത്തെ ഉൾക്കൊള്ളാൻ പാകപ്പെടാതെ ആ നിയമം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമൂഹം നിയമത്തെ ഉൾക്കൊള്ളാൻ പാകപ്പെടണം ഈ നിയമം പറയുന്നത് പോലെ ഇതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നിയമത്തിന്റെ പ്രസക്തി ഉദിക്കുന്നുള്ളൂ ഇത് തെറ്റല്ലാത്തിടത്തോളം കാലം ഇത് ഒരു ശീലമാവുന്നിടത്തോളം കാലം ഇത് ഒരു മാന്യത അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെയൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിത്തീരുന്നിടത്തോളം കാലം അതൊരു പ്രശ്നമല്ല പ്രശ്നയില്ലാത്തയിടത്ത് ഒരു നിയമത്തിന്റെ ആവശ്യം തന്നെ ഉദിക്കുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട റിട്ടയർഡ് എസ് പി സർ ഈ ഈ ചർച്ചയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചു ദൗർഭാഗ്യവശാൽ ഇങ്ങനെയൊരു നിയമമുള്ള നാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ കാലയളവിനുള്ളിലെ പ്രാക്ടീസിനിടക്ക് അദ്ദേഹത്തിന്റെ തൊഴിലിൽ തന്നെ സ്ത്രീധനവുമായി മാത്രം ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈമുകൾ വളരെ കുറവാണ് എന്ന് അതങ്ങനെ ആവുന്നത് സ്ത്രീധന ഒരു ക്രൈമാണ് എന്നൊരു തോന്നലിലേക്ക് പോലും നമ്മൾ ഉയരാത്തത് ഒന്നാമതായി അതൊരു ക്രൈമാണ് അതൊരു തെറ്റാണ് എന്ന ബോധ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ്